കുട്ടനാട് പുളിങ്കുന്നിലെ ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. ജങ്കാർ സർവീസ് നിർത്തിയതിനാൽ ഒന്നര മാസത്തോളമായി വലിയ യാത്രാക്ലേശമാണ് ഇവിടുത്തെ നാട്ടുകാർ അനുഭവിക്കുന്നത്. പുളിങ്കുന്ന് കരയെയും പുന്നക്കുന്നത്തുശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിച്ച് പമ്പയാറിലൂടെ നടത്തിയിരുന്ന ജങ്കാർ സർവീസാണ് ഒന്നര മാസം മുമ്പ് നിർത്തിവച്ചത്. പൊതുമരാമത്ത് വകുപ്പ് നേരിട്ട് നടത്തിയിരുന്ന ജങ്കാർ സർവീസ് കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആയിരക്കണക്കിന് യാത്രക്കാരുടെ ആശ്രയമായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും മറ്റും പോകാൻ എളുപ്പമാർഗമായിരുന്ന ജങ്കാർ സർവീസ് നിർത്തിവച്ചതോടെ വിദ്യാർത്ഥികളടക്കം ബുദ്ധിമുട്ടിലാണ്. ഇരുകരകളിലുമെത്താൻ ചെറിയ കടത്തുവള്ളങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ഒഴുക്ക് കൂടുതലുള്ള സ്ഥലമായതിനാൽ കടത്തുവള്ളങ്ങളിലൂടെയുള്ള യാത്ര അപകടം നിറഞ്ഞതുമാണ്. കടത്തുവള്ളം മറിഞ്ഞ് അപകടവും ഉണ്ടായിട്ടുണ്ട്. ജങ്കാർ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പ്രായമുള്ളവർക്ക് കയറി ഇക്കര ഇറങ്ങാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ കണ്ട ഇപ്പോൾ രണ്ടുപേരും കൂടി പിടിച്ചാണ് കടത്തുവള്ളം ഇക്കര ഇടന്ന് ഇറങ്ങിയത്. പ്രായമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ കൊച്ചുപിള്ളേർ ഇവരൊക്കെ വരികയെന്ന് പറഞ്ഞാൽ കൂടുതൽ ആ സൈഡിൽ നമുക്ക് ഈ തെന്നി കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പലപ്പോഴും അപകടത്തിൽ പെടുന്ന ഇങ്ങനെയാണ് കടത്തുവള്ളത്തിലൂടെ നമ്മൾ കയറാൻ ഒരുങ്ങുന്ന സമയത്ത് കാല് സ്ലിപ്പ് ചെയ്ത് വീഴുന്ന ഒരു അവസ്ഥയാണ് കൂടുതൽ. അത് പ്രായമുള്ളവർ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഈ ജങ്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സൗകര്യമല്ല, പക്ഷെ അതിപ്പോഴും നിർത്തി വെച്ചിരിക്കുകയാണ്. പലപ്പോഴും ഇത് അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പാണെങ്കിൽ രണ്ട് പ്രാവശ്യം വള്ളത്തിൽ അപകടത്തിൽപ്പെടുകയും ആൾക്കാർ മരണമൊക്കെ സംഭവിച്ചതാണ്. ഞാൻ ലോട്ടറി കച്ചവടമാണ്. പക്ഷേ ഞാൻ അക്കരെ ഇക്കരെയാണ് ലോട്ടറി കച്ചവടം. എനിക്കൊരു സ്ട്രോക്ക് വന്നതിൻ്റെ സൈഡ് തളർന്നു പോയതാണ്. പക്ഷെ അത് കാരണം നമുക്ക് അക്കരെ ഇക്കരെ ഇപ്പോൾ ജങ്കാറില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആറിനു കുറുകെ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിലാണ്. യാത്രക്കാരെ പരിഗണിക്കാതെ ജങ്കാർ സർവീസ് നിർത്തിവച്ചതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവും തുടങ്ങിയിരുന്നു. ഇവിടെ ഒന്നര മാസമായി ഇവിടെയുള്ള ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിഷേധ സമരത്തിലാണ്. കാരണം ഒന്നര മാസം മുൻപ് ഇവിടെ നടന്നിരുന്ന ജങ്കാർ ഒരറിയിപ്പുമില്ലാതെ നിർത്തിവെച്ചു. എല്ലാവരും സ്ഥിരമായി ജങ്കാർ പേരെ പോയിരുന്നവർ പിറ്റേ ദിവസം പ്രഭാതത്തിൽ വന്നപ്പോഴാണ് ജങ്കാറില്ല, കൊണ്ടുപോയി, കോൺട്രാക്ടർ കൊണ്ടുപോയി എന്നറിയുന്നത്. അന്ന് മുതൽ പ്രതിഷേധം നാട്ടുകാരുണ്ടാക്കുന്നുണ്ട്. ജങ്കാർ സർവീസിന്റെ കുടിശ്ശിക നൽകാതിരുന്നതാണ് സർവീസ് പെട്ടെന്ന് നിർത്തിവെക്കാൻ കാരണം. സർവീസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.